എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നാടൻ കോഴി മുട്ട വെച്ച് വിരിയിക്കുന്നതിനെക്കുറിച്ചും എൻ്റെ നാടൻ കോഴി പരിപാലനത്തെക്കുറിച്ചും നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു നാടൻ കോഴി അടയിരിക്കുന്ന ഒരു കോഴിയാണ്. കുറച്ച് ദിവസം മുട്ടയിട്ടിട്ട് അത് അടയിരിക്കും. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് മുട്ടകളാണ്. മുട്ടകൾ വേണ്ടത് പൂവൻ കൂടെയുള്ള കോഴിയുടെ മുട്ടകളാണ് വേണ്ടത്. കോഴിയുടെ വലുപ്പം, അട വയ്ക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴിയുടെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ മുട്ട ഉപയോഗിക്കാവും. വലിയ കോഴിയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ മുട്ട വയ്ക്കാം. ചെറിയ കോഴിയാണെങ്കിൽ 6-7 അങ്ങനെ കുറച്ച് മുട്ട വയ്ക്കാം. അങ്ങനെ 21 ദിവസം മുട്ട കോഴി ചൂട് കൊടുക്കേണ്ടതുണ്ട്. കോഴി അടവയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം ഒരു സിമൻറ്റ് ചട്ടിയോ ഒരു കൊട്ടയോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിൽ ഉമി അല്ലെങ്കിൽ വൈക്കോൽ പൊടി ചൂട് കിട്ടാൻ വേണ്ടി അത് നമ്മൾ ചട്ടിയിൽ നിക്ഷേപിച്ചിട്ട് അതിന് മുകളിൽ ഒരു കഷ്ണം കരി, ഒരു കഷ്ണം മഞ്ഞൾ, ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയ പീസ്. ഇത് പഴയ ആൾക്കാർ ഉപയോഗിച്ച് വരുന്നു, ഞാനും അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. അതിലേക്ക് മുട്ട വെച്ച് കോഴിയെ ഇരുത്തുക. മറ്റൊരു കൊട്ട കൊണ്ട് അടച്ചു വയ്ക്കുക. വലിയ ശബ്ദങ്ങളൊന്നുമില്ലാത്ത, വെട്ടം കയറാത്ത ഏതെങ്കിലും മുറിയിൽ കോഴി സ്വസ്ഥമായിട്ട് ഇരിക്കേണ്ടതുണ്ട്. മറ്റ് ശല്യങ്ങളൊന്നും, വലിയ മറ്റ് സൗണ്ടുകളൊന്നും കിട്ടാത്ത രീതിയിൽ ഇരിക്കേണ്ടതുണ്ട്. അങ്ങനെ 2 ദിവസം ഇരിക്കുമ്പോൾ കോഴിയെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്, തീറ്റ കൊടുക്കാനായിട്ട് അഴിച്ചു വിടണം. തീറ്റയും വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വീണ്ടും മുട്ടയുടെ മുകളിൽ ഇരുത്തുക. അങ്ങനെ കുറേ ദിവസം, 1 ദിവസം ഇടവിട്ട് കോഴിയെ അഴിച്ചുവിട്ട് തീറ്റ കൊടുക്കണം. അങ്ങനെ അവസാനമാകുമ്പോഴത്തേക്ക് നമ്മൾ 3 ദിവസം ഇരിക്കുമ്പോൾ കോഴിയെ അഴിച്ചു വിടും. മുട്ടയുടെ ചൂട് മാറുന്നതിന് മുൻപേ തന്നെ കോഴിയെ നമ്മൾ തിരിച്ച് അതിൻ്റെ മുകളിൽ ഇരുത്തണം. അങ്ങനെ 20 ദിവസം ആകുമ്പോൾ തന്നെ മുട്ട വിരിഞ്ഞു തുടങ്ങും. 21-ാമത്തെ ദിവസം എല്ലാ മുട്ടകളും, വിരിയാനുള്ള മുട്ടകളെല്ലാം വിരിഞ്ഞു കഴിയും. അങ്ങനെയാണ് പഴയ രീതിയിൽ മുട്ട അടവെച്ച് പോരുന്നത്. Thank you.
എനിക്ക് ഈ രീതിയിൽ തന്നെ അടവെച്ച കോഴികളാണ് എൻ്റെ കയ്യിലുള്ളത്, ഞാൻ പരിപാലിക്കുന്നത്. അത് കുറച്ച് വലിയ കോഴിയുണ്ട്, കുറച്ച് ചെറിയ കോഴികളുണ്ട്. ഇപ്പോൾ ഞാൻ കോഴി അടവെച്ച് വിരിയിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കോഴികളുണ്ട്. അപ്പം അതിന് നമ്മൾ നാടൻ രീതിയിൽ തന്നെയാണ് ഞാനതിന് തീറ്റ കൊടുക്കുന്നത്. പശുവിന് കൊടുക്കുന്ന പുല്ല് ചെറിയ ഇതായിട്ട് അരിയുക, അതിലേക്ക് നെല്ല്, അരി, ഗോതമ്പ് തവിട് എല്ലാം കൂടി മിക്സ് ചെയ്ത് സ്വല്പം വെള്ളമൊഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ കോഴിക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നത്. കോഴി സ്ഥിരമായിട്ട് മുട്ടയിടുന്നുണ്ട്, നല്ല രീതിയിൽ പരിപാലിച്ച് പോരുന്നു. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം അച്ചായൻ.